പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സ്കൂൾ ടൈമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുരേഷ് ബാബു. ഞാൻ ചെലേമ്പ്ര നാരായണ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി അധ്യാപകനാണ്. ഞാനിവിടെ നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ഹിന്ദി പാഠഭാഗത്തിലെ ബീർ ബഹൂട്ടി എന്ന ഒരു പാഠമാണ്. ഇസ് ചിത്രമേ ദേക്കോ യേ ഹേ ബീർ ബഹൂട്ടി യേ കൈസാ ഹേ ये इसका रंग लाल है, ये देखने में बहुत सुंदर है. इसकी प्रत्येक इसका प्रत्येकता यह था कि वह सभी समय एक साथ चलता है. इस पाठभाग द्वारा हमने मित्रता के बारे में पढ़ता है. ये देखो बीर बहूटी, इसका कहानीकार का नाम प्रभात है. प्रभात है. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में खीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी खीले थे. मूंगफली आम के हरे खेतों में पीली फूल अभी भी खिले थे. खेतों में छोटा सा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंद अटक हुई थी. बारिश की हवा में गीली खेतों और बारिश की हरियाली गंध धुली हुई थी. इस पाठभाग में प्रभात ने कहा है कि बादल बहुत बरस लिए थे. ले अदे बादल क्या है? कार्मेघंगल. ले बरसना मीन्स वर्षिक. अदायद कार्मेघंगल बहुत बहुत क्या है? बहुत बहुत अधिक वाले अधिक. अदायद वाले अधिक कार्मेघंगल वर्षिकुन्नुंडायिरुन्नु. अदायद नल्ला मळ पेय्युन्नुंडायिरुन्नु. फिर भी बहुत सारा पानी. ले इस कारण से बहुत सारा पानी. सारा बहुत अधिक. इस कारण से ई कारणंगल कोंड വളരെയധികം ജലം. ഉസ്മേ ബച്ചാ ഹുവാദ മീൻസ് അവശേഷിക്കുക. അതായത് അവശേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലേഖൻ പറയുന്ന എന്താണ്? അതായത് വളരെയധികം മഴ പെയ്യുന്നുണ്ട്. എന്നിട്ട് മഴ പെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ആ ഇലകളിൽ എല്ലാ മരത്തിന്മേലും അതിൻ്റെ ഇലകളിലും എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ജലം അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ചായ ഹുയേതേ. അല്ലേ, ഇടങ്ങൾ. ജംഗൽ ജംഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം, കാട്. പിന്നെ ഊപ്പർ ചായ ഹുയേത്, ചാന മീൻസ് ഫൈൽന. അതായത് ഈ മരത്തിൻ്റെ മുകളിലും അതേപോലെ കാടുകളിലൊക്കെ എന്തുണ്ട്? ഈ മഴ പെയ്ത ഈ ജലങ്ങൾ അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. സാര ആകാശ് മേഘോംസെ ഭരാത. അല്ലേ, അതായത് ആകാശം എന്താണ്? മേഘോംസെ, അതായത് മേഘങ്ങൾ കൊണ്ട് മേഘാവൃതമായിരുന്നു ആകാശം. അതായത് നല്ല മഴക്കാറ് ഉണ്ട്. മേഘം കി ചായാവോമേ ഗീലി ഹവായേം ഇതർ ഉദർ ഗൂം രഹീതി. പിന്നെ മേഘം കി ചായാവോമേ ഗീലി ഹവായേം, നല്ല തണുത്ത കാറ്റുകൾ. ഇതർ ഉദർ, ഇതർ മീൻസ് ഇങ്ങോട്ട്, ഉദർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വീശുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലേക്കും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പേടം കി തനേം അഭിബി ഖിലേതേ. അല്ലേ, തനേം കി തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന, തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ തടിഭാഗം. ഈ തടിഭാഗം പേടം കി തനേം അഭിബി ഖിലേതേ. അതായത് ഖീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞു നിൽക്കുക. അതായത് ഈ തടികളൊക്കെ നനഞ്ഞു നിൽക്കുന്നുണ്ട്. മൂംഗ്ഫലിയാം കെ ഹരേ ഖേത്തോമേ പീലെ ഫൂൽ അഭിബി ഖിലേതേ. അല്ലേ, മൂംഗ്ഫലിയാം, മൂംഗ്ഫലിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിലക്കടല. അല്ലേ, അതായത് ഈ നിലക്കടല കൃഷി ചെയ്യുന്ന ആ കൃഷിയിടങ്ങളിലൊക്കെ പീലെ ഫൂൽ അബീബി ഗീലേതേ. അതായത് നിലക്കടലയ്ക്ക് ഉണ്ടാവുക എന്താണ്? മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഉണ്ടാവുക. ഈ പുഷ്പങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബീബി ഗീലേതേ, അതായത് ഇപ്പോഴും നനഞ്ഞ് നിൽക്കുന്നുണ്ട്. ഖേത്തോമേ ചോട്ടാസ ബാജ്ര ഉഗാദ. പിന്നെ കൃഷിയിടത്തിൽ എന്തുണ്ട്? അതായത് ബാജ്ര, ബാജ്ര എന്ന് പറഞ്ഞാൽ ചോളം. ചോളം ഉഗാദ മുളച്ചു വന്നിട്ടുണ്ട്.
बाजरे की लंबे पतले पातों में पानी की बूंद अड़क दी अब അതിന്റെ ആ തടികളിലൊക്കെ എന്തുണ്ട് അതായത് പാനി കി ബൂന്തേ ബൂന്തേ എന്ന് പറഞ്ഞാൽ തുള്ളികൾ അതായത് മഴത്തുള്ളികൾ അടങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ നനഞ്ഞു നിൽക്കുന്നുണ്ട് ബാരിഷ് കി ഹവാ മേ ഗീലി ഖേതോം ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ദുലി ഹുയീദി അപ്പോൾ ഈ മഴ പെയ്യുന്നതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും എന്താ ഉള്ളത് അതായത് ഹരിയാലി കി ഗന്ധ് അല്ലേ അതായത് നല്ല ബാരിഷ് കി ഹവാ മേ ഗീലി ഖേതോ മേ ബാരിഷ് കി ഹരിയാലി ഗന്ധ് അതായത് നല്ല ഒരു ഈ മഴ പെയ്തതിൻ്റെ ഒരു സ്മെല്ല് എല്ലായിടങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട് അപ്പം പുതുതായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക അതായത് പുതുമഴയുടെ ഒരു സ്മെല്ലുണ്ട് അതായത് മണ്ണ് നനഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് അപ്പം ഈ സ്മെല്ല് എല്ലായിടങ്ങളിലും വ്യാപിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ലേഖകൻ ഈ പാരഗ്രാഫിലൂടെ നമ്മോട് പറയുന്നത് ഉനെ ബീർബഹൂട്ടിയോം സേ മിൽ ഹോത്ത അല്ലേ ഉന്നെ ബീർബഹൂട്ടിയോം സേ മിൽ ഹോത്താത സോ വേ സ്കൂൾ കെ ലിയ ഗർ സേ കുച്ച് സമയ് പഹലെ നിക്കൽ ആത്തേതേ കസ്ബേ സേ സഡേ ഇൻ ഖേത്തോ മേ ബീർബഹൂട്ടിയാം കോച്ച കർത്താത അല്ലേ ഉന്നെ ബീർബഹൂട്ടിയോം സേ മിൽ ഹോത്താത അല്ലേ അതായത് ഇതിലെ പ്രമുഖ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് സാഹിൽ ഓർ വേള അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ട എന്താണ് ബീർബഹൂട്ടിയോം സേ മില്ല ഹോത്താത ബീർബഹൂട്ടി അവർക്ക് കാണേണ്ടത് സേ മില്ല ദേഖ്ന അല്ലേ ബീർബഹൂട്ടി അവർക്ക് കാണണം സ്കൂൾ കേലിയേ അല്ലേ കേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേണ്ടി അതായത് സോ വേ സ്കൂൾ കേലി അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു സമയ് പഹലേം കുറച്ച് സമയ് പഹലേ അതായത് കുറച്ച് മുമ്പായിട്ട് നിക്കൽ ആത്തേതേ നിക്കൽന മീൻസ് പുറപ്പെടുക പുറപ്പെട്ടു കസ്ബേ സേ സനേ ഇൻ ഖേതോ മേ ബീർബഹൂട്ടിയോം കോ ഗോജ കർത്താ ഹേ അപ്പം എന്താണ് അതായത് ആ തെരുവിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബീർബഹൂട്ടിയോം കോ ഗോജ കർത്തേത് അതായത് അവർക്ക് ബീർബഹൂട്ടിയെ കാണേണ്ടതുണ്ട് മുർക്ക് സുലായാം ഗുദ്ബദി ബീർബഹൂട്ടിയാം അല്ലേ ബീർബഹൂട്ടിക്ക രംഗ് ലാൽ ഹെ സ്വർഗ് മീൻസ് ലാൽ മുലായം മീൻസ് ഗദ്ബദി ബീർബഹൂട്ടി അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ബീർബഹൂട്ടിയെ അവർക്ക് കാണണം നേരത്തെ നമ്മൾ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞു അതായത് നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബീർബഹൂട്ടിയെ നമ്മൾ കണ്ടു അപ്പോൾ അവയെ കാണാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്തു കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് ചെയ്തത് ധർത്തി പർ ീ ഖൂൻ കി പ്യാരി പ്യാരി ഭൂന്തേം അല്ലേ ധർത്തി പർ ചൽത്തി ചൽന മീൻസ് നടക്കുക അതായത് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണം ചൽത്തി ഈ മണ്ണ് നടന്നു പോകുന്ന നല്ല ഖൂൻ കി പ്യാരി പ്യാരി ഭൂന്തേം ഖൂൻ ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തം അല്ലേ അതായത് ഇവ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന എന്താണോ എന്ന് നമുക്ക് തോന്നിപ്പോ ഉനിക്കെ ബസ്തെ പീട്ട് പെർ ലാതേം ഹോ പെർ ടങ്ക ഹോ മീൻസ് ബാഗ് അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു അതായത് നമ്മളെ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞു അതായത് ആ കുട്ടികളുടെ പുറത്ത് ബാഗുണ്ട് അപ്പോൾ ആ ബാഗ് എടുത്തിട്ട് അവരെന്ത് ചെയ്തു പീട്ട് പെർ ലഥേം ഹോത്തേതേ അതായത് പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത് ചന്തോം പെർ ടങ്ക ഹോത്തേതേ വേ ഏക്ക് ദൂസരെ കെ നസദീക്ക് രേ നസ്ദീക്ക് മീൻസ് നിക്കട് അത് അവരെന്ത് ചെയ്തു ബീർബഹൂട്ടിയോം കോ ഖോജ്താ ഹേ എന്നവർ അതായത് പരസ്പരം അടുത്ത് നിന്നിട്ട് ബീർബഹൂട്ടി കോ ഖോജ്തേതേ അല്ലേ അതായത് ബീർബഹൂട്ടിയെ അവർ തിരയുകയാണ് ചെയ്യുന്നത് ഉനെ ദേഖ്നേ കെ ലിയേ വേ ബാരിഷ് കി ഗന്ധ് ബരി ഭൂരി സമീൻ പെർ ജായ കർത്താത അല്ലേ അപ്പൊ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്താ ഇതേപോലെ അവരെന്ത് ചോദിച്ചാല് പുറത്ത് ബാഗൊക്കെ ഇട്ടിട്ട് ഇവര് എന്ത് ചോദിച്ചാൽ ബീർബഹൂട്ടിയെ അവിടെ ഇരുന്നിട്ട് തിരയുകയാണ് ചെയ്യുന്നത് അല്ലേ വേ ബാരിഷ് കി ഗന്ധ് ബരി ഭൂരി സമീൻ പർ ബൈട്ട് ജായ ബീർബഹൂട്ടി നോക്കുകയാണ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ഈ കുട്ടികൾ എന്ത് ചോദിച്ചാല് പുറത്തേക്ക് ബാഗൊക്കെ ഇട്ടിട്ട് അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ബീർബഹൂട്ടിയെ തിരയുകയാണ്
बेल देखो इस बीरबहूटी का रंग तुम्हारे रिबण के जैसा लाल है അതായത് ഇവിടെ പറയുന്നത് വേള ദേഖോ വേള നോക്കൂ ഈസ് ബീർബഹൂട്ടിക്ക രംഗ് അതായത് ഈ ബീർബഹൂട്ടിയുടെ നിറം തുമാരെ റിബൺ കെ ജൈസേ ലാൽ ഹേ അതായത് നിൻ്റെ റിബൺ പോലെ തന്നെ ചുവന്നതാണ് സാഹിൽ നെയ്മ് കഹ സാഹിൽ പറഞ്ഞു തുമാരെ കുച്ച് സുന വേള ഹാം സുന പഹലി ഖണ്ഡി ലഗ് കെയ് ഹേ ലേക്കിൻ മുജെ പെൻമേ സ്യാഹി ബി ബർവാനി ഹേ ദുക്കാൻ സേ അല്ലേ അപ്പം ഈ സമയത്ത് പറയുന്നത് എന്താണ് ഹാം സുന ഞാൻ കേട്ടു പഹലി ഗണ്ടി ലഗ് ഗയി ഹേ അതായത് ഫസ്റ്റ് ബെല്ല് അടിക്കാനായിട്ടുണ്ട് ലേക്കിൻ മുച്ചേ പെൻമേ സ്യാഹി ബി ബർവാനി ഹേ ദുക്കാൻ സേ ലേക്കിൻ ക്യാ ഹേ ലേക്കിൻ എന്നാൽ എന്നാൽ എനിക്ക് മുച്ചേ പെൻമേ സ്യാഹി ബി ബർവാനി ഹേ ദുക്കാൻ സേ എനിക്ക് പെന്നിൽ മഷി നിറയ്ക്കാനുണ്ട് കടയിൽ നിന്ന് ഉന്നീസൗ ഇക്കാസീക്ക സാൽ 1981 വർഷത്തിൽ രാജസ്ഥാൻ കെ ജയ്പൂർ നഗർ കെ നസദീക്ക് സവാരി ഘാടിയാം ഓർ മാൽ ഘാടിയോം സാദാ ബര ഫുലേര ജംഗ്ഷൻ അല്ലേ വ ജംഗ്ഷൻ കി പ്രത്യേകത ക്യാ ഹെ രാജസ്ഥാൻ കി ജയ്പൂർ കെ നസദീക്ക് സവാരി ഘാടിയാം ഓർ മാൽ ഘാടിയാം സാദാ ബര ഫുലേര ജംഗ്ഷൻ അതായത് ഒരു ജംഗ്ഷനാണ് അപ്പോൾ ഈ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് മാൽഘാടിയാം സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ടാവും പിന്നെന്താണ് സവാരി ഘാടിയാം അതായത് യാത്ര ചെയ്യുന്ന വാഹനങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ അനേകം വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഫുലേര ജംഗ്ഷൻ ഫുലേര ജംഗ്ഷൻ കസ്ബേ കി ലഗ്ബഗ് സൂറ്റി സൂനി തങ്ക് ഖലിയാം കലിയാമേ ഗാമോസ് കെടേ ബിജലി കി കമ്പേം ബിജലി കെ കമ്പേം ബിജലി കെ ഗംബേം അതായത് ഇലക്ട്രിക് പോസ്റ്റാണ് അതായത് അവിടെ അനേകം ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് ഗംബോം കെ ബീച്ച് കീഞ്ചി കാ താരോം കി കതാരയും താരോം മീൻസ് കമ്പികൾ പിന്നെ കമ്പികളുടെ നിരകൾ ഉണ്ട് ഇൻ ഖലിയോമേ ജഹാം തഹാം ദിഖായി പഠത്തെ ഹേ മീഠി ഖണ്ഡിയാം ബജാത്തെ ഫേരി വാല ഏക്ക് അന്തരേസി ഗലിമെ ചേ സാത്ത് ഗന്ധോം കി ഖുരോം കി ടാപ്പോം കി ആവാസേം പിന്നെ അവിടെ കേൾക്കുന്ന എന്താണ് അതായത് ജഹാം തഹാം ജഹാം മീൻസ് അതായത് അവിടെയും പല സ്ഥലങ്ങളിലായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ മീട്ടി ഘടിയാം ബജാത്തേം അതായത് മീട്ടി ഘടിയാം മീട്ടി മീൻസ് സ്വീറ്റ് അല്ല നല്ല മധുരമുള്ള ശബ്ദത്തിൽ ഫേരി പച്ചാനേ വാലേം മലയും ഏക്ക് അന്തരീസി ഗലിയുമേ ചേ സാത്ത് കെന്തോം കി ഖുരോം കി ടാപ്പോം കി ആവാസയും പിന്നെ കേൾക്കുന്നത് എന്താണ് അവിടെ അതായത് ഈ കഴുതകളുടെ ഒരു കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഉൻകെ പീച്ചേ ചൽത്ത ഏക്ക് ബദൻ ഉധാഡ് കുമാർ ഇസി ദൃശ്യക്കേ ബീച്ച് സേ ഗുസർത്തെ ഹുയേ ദോ സ്കൂളി ബച്ചേം വേള ഓർ സാഹിൽ പിന്നെ അവിടെ നമ്മൾ കാണുന്ന എന്താണ് അതായത് ഉസ്കെ പീച്ചേം ചൽത്ത അതിൻ്റെ പിന്നിലൂടെ നടന്നു പോകുന്നു ഏക്ക് ബദൻ ഉഖാടത്തെ കുമാർ അതായത് ഒരു അർദ്ധനഗ്നനായ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട് ഇസി ദൃശ്യക്ക് ബീച്ച് സേ ഗുസർത്തെ ഹുയേ ദോ സ്കൂളി ബച്ചേം ബേള ഓർ സാഹിൽ ഈസ് ദൃശ്യക്ക് ബീച്ച് ഇസി ദൃശ്യക്ക് ബീച്ച് മേം ദോ ബച്ച വഹാം ഗഡാ ഹേ ഉസ്കാ നാം ഹേ സാഹിൽ ഓർ ബേള ഉന്തിനോ പെൻമേ പെൻമേം പാഞ്ച് പൈസേ മേ നീലി സാഹി ബർവാനി ജാതി ഹേ അപ്പം ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടതുണ്ട് ഉൻ ദിനോം പെൻമേ പാഞ്ച് പൈസേ മേം നീലി സാഹി ബർവാനി ജാതി ഹേ അല്ലേ അതായത് 5 പൈസ കൊടുത്തിട്ട് പെന്നിൽ മഷി നിറയ്ക്കാനുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് അതായത് 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെന്ന് മഷി കിട്ടും അപ്പോൾ അങ്ങനെയായിരുന്നു പണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലം അപ്പോൾ അങ്ങനെ അന്ന് സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന സാധാരണ മഷിപ്പെന്നാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ 5 പൈസ കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യിച്ചാൽ ആ പെന്നിൽ മഷി നിറപ്പിക്കുക ചെയ്യുക സ്റ്റേഷനറിക്ക് ദുഖാൻ വാലെ ഡ്രോപ്പർ സേ പെൻ മേ സ്യാഹി ബർത്തെ ഹേ അതായത് സ്റ്റേഷനറിക്ക് ദുഖാൻ വാലെ അതായത് ആ കടക്കാരൻ എന്ത് ചെയ്യും
ഡ്രോപ്പർസ് ഡ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലറാണ്. ആ ഫില്ലർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പെന്നിൽ മഷി നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇസ്കേ ബാദ് പെൻമേം കുച്ച് സ്യാഹി ബച്ചീതി അല്ലേ, അതായത് ഇതിന് ശേഷം എന്താ ഉള്ളത്, പെൻമേ കുച്ച് സ്യാഹി ബച്ചീതി, അതായത് ആ പെന്നിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ സ്യാഹി ബർവാനെ കേലിയ ദുഖാൻ പർ പഹുഞ്ചേം അല്ലേ. നയി സ്യാഹി ബർവാനെ കേലിയെ ഉന്നോനെ ക്യാ കിയ ആ ഉസ് പെൻമേ കുച്ച് സ്യാഹി ദി വഹ് ചിടക്ക് പർ ചോട് ദിയ വ ജമീൻ പർ ചോട് ദിയ, അതായത് ആ പെന്നിലുണ്ടായിരുന്ന മഷി എന്ത് ചെയ്ത കുട്ടികൾ ആ നിലത്തൊഴിക്കുകയാണ് ചെയ്തത്. നയി സ്യാഹി ബർവാനെ കേലിയ വ കിസ് കേലിയെ നയാ സ്യാഹി ബർവാനെ കേലി, അതായത് നയി സ്യാഹി ബർവാനെ കേലിയെ പഴയ പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉനോനെ ജമീൻ പർ സ്യാഹി ചോട് ദിയ, അതായത് മഷി നിലത്തൊഴിക്കുകയാണ് ചെയ്തത്. ദോനോം ദൂഖാൻ പർ പഹുഞ്ചെ ഇസ്കേ ബാദ് ഉനോനെ ക്യാ കിയ ആ ദോനോം ബച്ചേം ദൂഖാൻ പർ പഹുഞ്ച് ദിയ. ഏക് പെൻ സ്യാഹി ബർദോ സ്യാഹിലിനെ സാഹിൽ സേ പഹലേ ഹി ബേളാനെ ദുഃഖാൻ വാലേ സേ കഹ അല്ലേ. ഏക് പെൻ സ്യാഹി ബർദോ ഉന്നോനെ ക്യാ കഹ ദുഃഖാൻ ദാർ കോ കഹ കോൻ കഹ ബേളാനെ പഹലേ കഹ ക്യാ കഹ സ്യാഹിൽ സേ പഹലേ കഹ കി ഏക് പെൻ സ്യാഹി ബർദോ, അതായത് ഒരു പെന്ന് മഷി നിറച്ച് തരണമെന്ന് പറഞ്ഞു. ബേട്ട സ്യാഹി ക ബോട്ടൽ അഭി അഭി ഗാലി ഹോ ഗീ ഹേ ഉസ് സമയ ദുഃഖാന്തർനെ ക്യാ കഹ ഉന്നോനെ കഹ ഹേ കി ബേട്ട സ്യാഹി ക ബോട്ടൽ അഭി അഭി ഗാലി ഹോ ഗീ ഹേ, അതായത് ആ അല്ലയോ മകനെ പെന്നിലുള്ള മഷി എന്ത് ചെയ്തു, അല്ല അല്ല പാത്രത്തിലുള്ള മഷികൾ ഇപ്പം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ബേട്ട സ്യാഹി ക ബോട്ടൽ അഭി അഭി ഗാലി ഹോ കെയാ ഹേ, അതായത് മകനെ ഈ മഷി ബോട്ടൽ ഇപ്പം കഴിഞ്ഞു പോയി. അപ്തോ കൽഹി മിൽ പായേകി അല്ലേ, കൽഹി മിൽ പായേകി നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇവിടെ വന്നിട്ട് മഷി നിറച്ചോളൂ എന്ന് പറഞ്ഞു. ലേക്കിൻ ഇസ്മേ തോ പെൻമേ ചോ ശാഹീദി ഉസേ ബി ജമീൻ പർ ചിടക്ക് ദിയ ബേളാനെ ബോലി ഉസ് സമയ ബേളാനെ ക്യാ കഹ ഉനോനെ കഹ ഹേ കി ലേക്കിൻ ഇസ്മേ തോ പെൻമേ ജോ ശാഹീദി പെൻമേ ജോ ശാഹി ബച്ചാദ വ ജമീൻ പർ ചിടക് ദിയ, ചിടക് മീൻസ് ചോടന, വ സ്യാഹി ജമീൻ പർ ചോട് ദിയ, അതായത് കുറച്ച് മഷി പെന്നിലുണ്ടായിരുന്നു ആ മഷി എന്ത് ചെയ്തു നിലത്ത് ഉപേക്ഷിച്ചു എന്ന് ബേള പറഞ്ഞു. ഉസ് സമയ ദുഃഖാന്തറിനെ കഹ ഹേക്കി ബാദൽ കോ ദേക്കർ ഘടേ കോ നഹീം ദുലാനാ ചാഹിയേ ദുഃഖാൻ വാലേ ബയ്യാനെ കഹ ഓർ കുച്ച് കോൺ സി മേം പഠത്തെ ഹോ അല്ലേ. ഉസ് സമയ ദുഃഖാന്താറിനെ ഏക് സന്ദേശ് ദിയ ചാത്രവും കോ ബാദൽ കോ ദേക്കർ ഘടേ കോ നഹീം ദുലാനാ ചാഹിയ, അതായത് കാർമേഘങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും, അതായത് ഘടേക്കോ ദേക്കർ ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നഹിയം ദുലാനാ ചാഹിയെ, കാർമേഘങ്ങൾ കണ്ടിട്ട് ആ കുടത്തിലെ വെള്ളം കമിഴ്ത്തരുത് എന്നൊരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബയ്യാനെ കഹ ഓർ പൂച്ച കോൺസിമേ പഠത്തെ ഹോ ഇസ്കേ ബാദ് ഉനോനെ പൂച്ച ത്വം കോൺസി കക്ഷാമേം പഠത്തെ ഹോ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പാഞ്ച്വിമേ സാഹിലിനെ ഏസ ബുരേ മൻസെ ബദായ ജൈസേ പാഞ്ച്വിമേ പഠന പാബു ഹോ അല്ലേ. ഉസ് സമയ ശാത്രുവിനെ കഹ ക്യാ കഹ പാഞ്ച്വിമേം അല്ലേ, അതായത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. സാഹിലിനെ ഏസേ ബുരേ മൻസേ ഉസ് സമയ സാഹിൽക്കോ കുച്ച് ക്രോധായ ഉനോനെ ബഹുത്ത് ബുരേ മൻസേ ബുരാ മീൻസ് മോശമായ മോശമായ മനസ്സോട് കൂടി തന്നെ പറഞ്ഞ് എന്താണ് പറഞ്ഞത്, ജൈസേ പാഞ്ച്വിമേ പഠന പാബു ഹോ അല്ലേ, അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപമാണോ മോശമാണോ എന്ന് ചോദിക്കുകയാണ്. ദോനോം ദുഃഖാൻ വാലോം ബയ്യാനെ കഹ ഹാം ദോനോം ഓർ ഹം ദോനോം ക സെക്ഷൻ ബി ഏക്ക് കെ ഉസ് സമയ ദോനോനെ ഏക് സാത്ത് കഹ ഹേ ബഹുത്ത് ഉത്സാഹസേ കഹ ഹേ കി ഹം ദോനോം ക സെക്ഷൻ അല്ലേ, സെക്ഷൻ മീൻസ് ഡിവിഷൻ,
हम दोनों का डिवीशन एक है अद डिवीशन ओर डिवीशन बेलान ऐसे गुश वाकर बताया जैसे यह कोई बहुत बड़ी बात हो बेलान ऐसे गुश वाकर गुश मीन सतोष अल वाले सोषतोड़कूड़ी पर जैसे यह कोई बहुत बड़ी बात हो इतना ആ വളരെ വലിയ ഒരു കാര്യം തന്നെ അതായത് അവരെന്ത് ചെയ്യാണ് ഈ കുട്ടികൾ പറയുന്നു ഞങ്ങൾ ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു ഒരു അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ക്ലാസ്മേം ദോനോം പാസ് പാസ് ബൈട്ട് ഹേ അല്ലേ ക്ലാസ്മേം ഉസ് കക്ഷാമേം ദോനോം കൈസേ ബൈട്ട് ഹേ പാസ് പാസ് നിക്കട് ബൈട്ട് ഹേ അതായത് അവരെന്ത് ചെയ്യുന്നു ആ ഒരുമിച്ചാണ് ഇരിക്കുന്നത് कापी में काम करते तो दोनों कापी में काम करते हैं किताबों पढ़ते तो दोनों किताब पढ़ते हैं बल्कि पाठ भी एक ही पढ़ते हैं वह सभी समय एक साथ लिखता है एक साथ पढ़ता है ले यह है उनकी प्रत्येकता साहिल चमकुड़ी सन 57 में यह तलवार पुरानी थी पढ़ता तो बेड़ा ने चमकुड़ा उड़ी मन 57 वह तलवार पुरानी थी पढ़ती थी बेला कहती बहन छी पानी पीने चली जाओ साहिल कहता बहन छी पानी पीने चला जाओ गणित के मास्टर साहब सुरेंद्र जी का पीरियड खेल घंटी के बाद आता था बच्चे उनमें कामते थे और खेल घंटी बाद होने से दो मिनट पहले ही अपने अपनी जगहों पर आकर बैठ जाते थे गणित का मास्टर मास्टर मीन्स अध्यापक गणित अध्यापक सुरेंद्र जी का पीरियड खेल घंटी के बाद आता था ले अदायद खेल घंटी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് പിടി പീരീഡ് ആണ് ആ പിടി പീരീഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് ഈ പിടി പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം उन्होंने घंटी के बाद आता था अदायद सुरेंद्र जी का पीरियड खेल घंटी के बाद आता था बच्चन में कामते थे और खेल घंटी बंद होने से दो मिनट पहले ले उसका अध्यापक कौन है सुरेंद्र जी है उनको नाम सुनते ही बच्चा कामते थे इसलिए बच्चों ने क्या किया है घंटी बंद होने से दो मिनट पहले ही अल बेलान मुंबईट और रु मिनट मुंबईट अपनी अपनी जगहों पर आकर बैठ चाते थे अल अद ते सीटी वन इन सुरेंद्र जी मासम इसी पीरियड में कापी चाचते थे अल ई समयत सुरेंद्र जी एंत इसी पीरियड में कापी चाचते थे कापी मीन नोट अदायक नोट नोका जरासी गलती होने पर गलती पर बच्चों को इधर उधर फेंक देते थे जरा मीन अल्पम अदायलू अद अदाय बच्चों को इधर उधर फेंक देते थे अल अदायद अोटिंगड़ी स्वभाव आ पुस्तक वलिचरी स्वभाव ई कुछ या चपाड मारने लगता है मात्रमल्ल कुट्टिकळे अद्दाहम अडिक्कुकयुम चेय्युम उनका हाथ चलना शुरू होता तो रुकना भूल जाता था पिन्ने अद्दाहत्तिन्टे कई चलिक्कान तुडंगि कझिंजु अदायत अडिक्कान तुडंगि कझिंजाल अद्दाहम निर्त्तुन्न ओरु स्वभावम अद्दाहत्तिन इल्लायिरुन्नु अदायत ओरु मुन्गोपियाय ओरु अध्यापकनायिरुन्नु अद्दाहम एक दिन सुरेंद्र जी ने जी मासाब ने बेला को बालों में पंजा फंसाया पर शायद जिस गलती को पाकर वे उनके बाल पकड़कर फेंकने वाले थे वह गलती दी ही नहीं उन्होंने बेला को छोड़ दिया ले एक दिन सुरेंद्र जी ने क्या किया है बेला को बालों में पंजा फंसाया ले अदायद ई बेलयुडे मुड़ी पिडिचिट्ट वलिक्कुकयाण चेयतत पर शायद जिस गलती को पाकर वे उनके बाल पकड़कर फेंकने वाले थे मात्रमल्ल अदायद वे शायद शायद मीन्स ഒരു പക്ഷേ
ജിസ് ഗൽത്തിക്കോ പാക്കർ വേ ഉൻകെ ബാൽ പകടുക്കർ പേങ്കിനെ വാലേദ് അതായത് മുടി പിടിച്ച് വലിക്കുകയും ചെയ്തു. വ ഗൽത്തി ദി ഹീ നഹീൻ അതായത് പറയുന്നത് എന്താണ്, അതായത് തെറ്റ് ഇല്ലായിരുന്നു. ഉനോനെ ബേളാക്കോ ചോടിയ അതിനുശേഷം എന്ത് ചെയ്തു, ബേളയെ ഉപേക്ഷിച്ചു. ബേളാക്കോ ബൈബീത് ചെഹരേക്കോ ദേക്കർ സാഹിൽ ബുരി തരെ ഡർ ഗയാത. അപ്പം ഈ സമയത്ത് ഈ ബേള എന്ത് ചെയ്യുകയായിരുന്നു, വളരെയധികം പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത് ഉനോനെ ദേക്കാക്കി ബേളോങ്കോ പാവ് അബി അബി കാമ്പ് രഹേതേ. പാവ് മീൻസ് കാലാണ്, അതായത് ഈ കുട്ടിയുടെ കാലെന്ത് ചെയ്യുന്നുണ്ട്, പേടിച്ച് പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജൈസേ വഹ് ഗഡേ ഖഡേ അബി ഗീർ ചായകി അല്ലേ, അതായത് പേടിച്ച് വിറയ്ക്കുന്നത് കൊണ്ട് ആ കുട്ടി നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, വീണു പോകും. സുരേന്ദർ ജി മാസാവിനെ കാപ്പിക്കോ ഉസ്കെ ബൈട്ടനേക്ക് ജഗപ്പർ ഫേങ്ത്തെ ഹുയെ കഹാ ബൈട്ട പനി ജഗപ്പർ അല്ലേ. ഒരു സമയം ആ സുരേന്ദർ അധ്യാപകനെ കഹാ ക്യാ കഹാ, ആ ഉൻക പുസ്തക് ഫേങ്കിനേക്ക് ബാദ് ഉൻകെ സ്ഥാൻ പർ ബൈട്ടനേക്കെ ലിയേ കഹ. ബേളാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോകയ. മാസാബ് ചാഹേ മുച്ചെ പീട്ടിലേത്തെ മഗർ സാഹിൽക്കെ സാമ്നേ നക്കീം അല്ലേ. ഈ സമയം ബേളാക്കോ ക്യാ ഹുവ, ബഹുത്തധികം ദുഃഖ് ഹുവ. ഉനോനെ സോച്ച ക്യാ സോച്ച, ആ വഹ അധ്യാപകനെ പീട്ടിലേത്തെ, ആ അധ്യാപകൻ എന്നെ അടിക്കുകയാണായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ മുചെ ഇത്തനാ ബഹുത്തധിക ദുഃഖ് ഹുവ അല്ലേ, അതായത് എനിക്ക് ഇത്രത്തോളം ദുഃഖം ഉണ്ടാവില്ലായിരുന്നു. വഹ് സാഹിൽക്കെ സാമ്നെ ഖുദ് കോ ശർമിത മഹസൂസ് കർ രഹീതി ക്യോക്കി വഹ് ജാൻതി ദീ കി വഹ് സാഹിൽക്കി നസർ മേ ബഹുത്ത് അച്ഛി ഹേ അല്ലേ. ഈ സമയം ഉനോനെ ക്യാ സോച്ച, ഉനോനെ സോച്ച കി വഹ് ജാൻതി ദീ കി വഹ് സാഹിൽക്കി നസർ മേ ബഹുത്ത് അച്ഛി ഹേ അല്ലേ, അതായത് ആ കുട്ടിക്ക് എന്താണ്, ആ സാഹിലിൻ്റെ മുന്നിൽ വളരെ അധികം നല്ല സ്ഥാനമാണ് ഉള്ളത്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്കെ നസർ നഖീം മിൽപായി. പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്തു, വളരെയധികം ദുഃഖം കൊണ്ട് ആ സാഹിലിൻ്റെ അടുത്ത് പോയിരുന്നു, പക്ഷെ അവനെ നോക്കുക പോലും ചെയ്തില്ല. അപ്പോൾ ഈ സമയത്ത് വളരെയധികം ദുഃഖം ഉണ്ടാവുകയാണ് ആ കുട്ടിക്ക് ചെയ്തത്. ഇതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇസ് പാഠഭാഗമേ ഹംനെ ക്യാ ക്യാ പടാ ഹെ, ഹംനെ ബീർ ബഹൂട്ടി കെ ബാരേ മേ പടാ ഹെ, ഇസ്കെ ബാദ് മിത്രതാ കെ ബാരേ മേ പടാ ഹെ, മിത്രതാ കാ മഹത്വ ക്യാ ക്യാ ഹെ, ഉസ്ക ഫൽ ക്യാ ഹെ, ഇസ്കെ ബാരേ മേ ഹം പടാ ഹെ. ബാദ് മേ സ്കൂൾ കാ അധ്യാപക കാ സ്വഭാവ കെ ബാരേ മേ പടാ ദാ, ഉസ്ക സ്വഭാവ കൈസ ഹെ വ കൈസ ഹോന ചാഹി ഇസ്കെ ബാരേ മേ പടാ ദാ, ഇസ്കെ ബാദ് ഛാത്രോ കോ കൈസ ദുഃഖ് ഹുവ ഇസ്കെ ബാരേ മേ പടാ ദാ. ബാദ് മേ ഹംനെ ഏക വാർത്താലാപ പടാ ഹെ അല്ലേ, വാർത്താലാപ കൈസേ തയ്യാർ കിയാ ഹെ, ഇസ്കെ പഹലെ വാർത്താലാപ ക്യാ ഹെ, വാർത്താലാപ ആശയവിനിമയ കർണേക്കായേക്ക് ഉപാധി ഹെ, അതായത് നമുക്ക് ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപാധിയാണ് എന്ത് സംഭാഷണം എന്ന് പറയുന്നത്. വൈ തയ്യാർ കർത്തേ സമയ ഹം ക്യാ കർണാ ചാഹിയ, നമ്മൾ ഒരു വാർത്താലാപ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഉസ്മേ പ്രശൻ വാക്യോം കെ ഭാരേമേം സംശന അല്ലെ, അതായത് ഉസ്മേ ക്യാ കോൻ കഹാം കബ് കോ കൈസേ ഇസ്ക അച്ഛി രൂപസേ പ്രയോഗ കർണാ ചാഹി, അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ക്യാ എന്താണ്, ആരാണ്, കഹാം കബ് കോൻ ആരെ എന്ത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മേനേം ആപ്കയേക്ക് വാർത്താലാപക്ക നമൂന പ്രസ്തുത കർത്താ ഹെ, ഈ വാർത്താലാപ് ബേള ഓർ സാഹിൽ കെ ബീച്ച് വാർത്താലാപ് ഹെ. ബേള ദേക്കോ സാഹിൽ ബാരിഷ് മേ പ്രകൃതിക്കോ ദേക്കന കിത്തന സുന്ദർ ഹേ. സാഹിൽ ജി ഹാ ഗീലി ഹവായേം ഗൂം രഹി ഹേ. ബേള
पेडोम और पौदोम के पत्तों में पानी की बूंदें अटकी हुई है। साहिल, बारिश की हरियाली गंध इस गीले खेतों में घुली हुई है। बेड़ा, हमें बीरबहूटियों की खोज करती है। साहिल, बेड़ा, ये बीरबहूटियां कितनी मुलायम है। बेड़ा, जरूर, ये धरती पर चलती फिरती गूंज की प्यारी प्यारी बूंदें जैसी लगती है। साहिल, इस बीरबहूटी का रंग तुम्हारे रिबन के जैसे लाल है। जी हाँ बेड़ा, जी हाँ साहिल, तुमने कुछ सुना बेड़ा। हम सुना, पहली खंडी लग गई है। साहिल, मुझे पेन में स्याही भी भरवानी है। बेड़ा, पिछले दिन 5 पैसे में स्याही भरती है ना। साहिल, बची हुई स्याही जमीन पर छिड़क दिया। बेड़ा, जल्दी चाहिए। नोकी ई वार्तालापिल संभाषणत्तिल एन्ता परयुन्नत्। बेड़ा, देखो साहिल, बारिश में प्रकृति को देखना कितना सुंदर है। ले अदायद देखो, देखो एന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നോക്കൂ സാഹിൽ, ബാരിഷ് മേ പ്രകൃതി കോ ദേഖ്ന, അതായത് ഈ മഴക്കാലത്ത് പ്രകൃതിയെ നോക്കുന്നത് എത്രത്തോളം മനോഹരമായിട്ടാണ്, അതായത് മഴക്കാലത്ത് പ്രകൃതി എന്താണ് നല്ല മനോഹരമായിട്ടാണ് ഉണ്ടാവുക. സാഹിൽ ജിഹാം ഗീലി ഹവായേം ഖൂം രഹീതി. ഇപ്പോൾ സാഹിൽ പറയുന്നത് എന്താണ്? ജിഹാം, ശരിയാണ്, ഗീലി ഹവായേം, നല്ല തണുത്ത കാറ്റുകൾ അടിക്കുന്നുണ്ട്. बेड़ा, पेड़ों और पौधों के पत्तों में पानी की बूंदें अटकी हुई है। അതായത് പേടവും ഓർ പൗതോംകെ പത്തോംകെ പാനിക്കി ബൂന്ദെ, അതായത് എല്ലാ മരങ്ങളിലും പിന്നെ മരത്തിൻ്റെ തടികളിലൊക്കെ എന്തുണ്ട്, അതായത് വെള്ളത്തിൻ്റെ കണങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. സാഹിൽ, ബാരിഷ് കി ഹരിയാലി ഗന്ധ ഇസ് ഗീലേ ഗീലേ ഖേത്തോമേ ഗുലി ഹെ. പിന്നെ എന്താണുള്ളത്? അതായത് നല്ല ഒരു ഹരിയാലിക്ക ഗന്ധ, നല്ലൊരു സുഗന്ധം അവിടെ വ്യാപിക്കുന്നുണ്ട്. വേള, ഹമേ ബീർബഹൂട്ടിയോം കി ഖോജ് കർത്തി ഹെ, അതായത് നമുക്ക് ബീർബഹൂട്ടിയെ തിരയേണ്ടതുണ്ട്. സാഹിൽ, വേള, ഏ ബീർബഹൂട്ടിയാം കിത്തനി മുലായം ഹെ, അതായത് ഈ വേള പറയുന്ന എന്താണ്, ഈ ബീർബഹൂട്ടിയാം കിത്തനി മുലായം ഹെ, അല്ലെ, എന്തൊരു സോഫ്റ്റ് ആണ്. ജരൂർ, ഏ ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേം ജൈസി ലക്തി ഹെ. ജരൂർ, ജരൂർ മീൻസ് തീർച്ചയായും. ഏ ധർത്തി പർ ചൽത്തി ഫിർത്തി, അതായത് ഇവ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന എന്താണ്, അതായത് ആ രക്തത്തുള്ളികൾ സഞ്ചരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. സാഹിൽ, ഈസ് ബീർബഹൂട്ടിക്ക രംഗ് തുമാര് റിബൺ കെ ജൈസേ ലാൽ ഹെ. സാഹിൽ പറയാൻ എന്താണ്, അതായത് ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവപ്പാണ്. ബേള, ജിഹാം. സാഹിൽ, തുമ്നെ കുച്ച് സുന, ബേള, നീ എന്തെങ്കിലും കേട്ടോ? ബേള, ഹാം സുന, പഹലി ഗണ്ടി ലഗ് ഗയി ഹേ, അതായത് കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ബെല്ല് അടിക്കുന്നുണ്ട്. മുച്ച് പെൻമേ സ്യാഹി ബർവാനി ഹേ, അതായത് എനിക്ക് പെന്നിന് മഷി നിറയ്ക്കേണ്ടതുണ്ട്. ബേള, പിച്ചിലെ ദീൻ 5 പൈസേമേ സ്യാഹി ഭർത്തി ഹേന, അതായത് ചോദിക്കുന്നത് എന്താണ്, അതായത് കഴിഞ്ഞ ദിവസം നീ ഒരു 5 പൈസയ്ക്ക് മഷി നിറച്ചതല്ലേ. സാഹിൽ, ബച്ചി ഹുയി സ്യാഹി ജമീൻ പെർ ചിടക്കതിയ, ചിടക്സ് മീൻസ് ചോടന, അതായത് ബാക്കിയുണ്ടായിരുന്ന മഷി എന്ത് ചെയ്തു, അതായത് നിരത്ത് ഉപേക്ഷിച്ചു. വേള, ജൽദി ചായേം, അല്ലേ, അങ്ങനെ പെട്ടെന്ന് പോകാമെന്ന് പറയുന്നു. അഖിലേ ദിൻമേ ഹം ആത്തേ സമയം ഏക്ക് അലഗ് വാർത്താലാപ് ഓർ ദുക്കാൻദാർ ഓർ ഛാത്ര കെ ബീച്ച് ക വാർത്താലാപ് തയ്യാർ കീച്ചിയെ അഗലെ ദിൻ മേ ഹംകോ ദേക്കുംഗാ. ധന്യവാദ്.